കോടിയേരി ബാലകൃഷ്ണൻ യു ഡി എഫിനെ കുറിച്ച് ആക്ഷേപങ്ങളുടെ കാർഡ് മാറ്റി മാറ്റി ഇറക്കുന്നത് കൊള്ളാമെന്നും പക്ഷേ ഇത്ര പച്ചയ്ക്കാകുമ്പോൾ ഗുണം ചെയ്യില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. കോടിയേരി നേരത്തെ പറഞ്ഞിരുന്നത് യു ഡി എഫിൽ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലെന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് ദിനേനയുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സി പി എം പലപ്പോഴായി പയറ്റിയിരുന്ന അടവാണിതെന്നും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്നതാണ് സി പി എമ്മിന്റെ ആവശ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുമ്പ് പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗീയ ഉള്ളൂ എന്നാണ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി പണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹസ്സൻ അമീർ കുഞ്ഞാലിക്കുട്ടി. അപ്പോ ഇപ്പൊ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ല എന്നാണ് യു ഡി എഫിനെ കുറിച്ച് പറയുന്നത്. കാർഡ് മാറ്റി മാറ്റി കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഇത്ര പച്ചക്കാവുമ്പോൾ അതൊരു ഗുണം ചെയ്യില്ല. കോടിയേരിയെപ്പോലെ വളരെ സീനിയറായ ആൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് മുമ്പും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നു, ആവശ്യം എല്ലാവർക്കും വളരെ വ്യക്തമാവുകയും ചെയ്തു. ഇത് വളരെ ക്ലിയറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് സി പി എം ആണ്. അവർ ന്യൂനപക്ഷ പ്രാതിനിധ്യം കണ്ണുകൾ തട്ടാതിരിക്കാൻ വേണ്ടി ഒന്നും രണ്ടും ഒക്കെ കൊടുക്കുന്ന ആളുകളാണ്. അതിനകത്ത് അത്രയല്ലേ ഉള്ളൂ, ഒരു കുറച്ച് ആളുകളെ കണ്ണു കെട്ടാതിരിക്കാനുള്ള പ്രാതിനിധ്യം അവർ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൊടുക്കുകയുള്ളൂ. എന്നിട്ടാണ് അവർ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. ഇന്ത്യയിലിപ്പോൾ കോൺഗ്രസിനെ അല്ലാതെ ആരെയാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ പിന്നോക്കക്കാരും മതേതര വിശ്വാസികൾ, നമുക്കതാണല്ലോ നല്ലത്. ഇങ്ങനെ നമ്മൾ ജാതി തിരിച്ച് വിഭാഗീയമായി പറയുന്നതിനേക്കാൾ നല്ലത് മതേതര വിശ്വാസികൾ, അത് ജാതി ഏതായാലും മത ഏതായാലും, ബി ജെ പിക്ക് പകരമായി നോക്കാൻ കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ പറ്റുക? അവരെ മുന്നണിയിലും അവരെ പാർട്ടിയിലും തന്നെ ഈ കാര്യത്തിൽ യോജിച്ച അഭിപ്രായം ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഇല്ലാതെ പാർലമെൻറ്റിൽ സി പി എമ്മിന് നാമമാത്രമായ പ്രാതിനിധ്യം ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉള്ളത് പോലും. തമിഴ്നാട്ടിൽ നിന്ന് രണ്ടാൾ ജയിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെയാണ് ബി ജെ പിക്ക് പകരമായി ഒരു സംവിധാനം ഉണ്ടാക്കുക? അപ്പോൾ ഇത് വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇതിങ്ങനെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഓരോ ആവശ്യം കണ്ടിട്ട് കാർഡ് മാറ്റി മാറ്റി കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. കോടിയേരി പരസ്പര വിരുദ്ധമായിട്ടാണ് പണ്ടും ഇപ്പോഴൊക്കെ ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ മറന്നിട്ടുണ്ടാവുന്ന വിചാരം പണ്ട് പറഞ്ഞത്. യു ഡി എഫില് ന്യൂനപക്ഷ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്, ന്യൂനപക്ഷങ്ങളേ ഉള്ളൂ എന്നാണ് പണ്ട് പറഞ്ഞത്. ഇപ്പം പറയുന്നത് ന്യൂനപക്ഷ പ്രാതിനിധ്യം കുറവാണ് എന്നാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് പറയുന്നതാണ് ഈ കാര്യം, അതല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഒക്കപ്പ് നിയമമൊക്കെ കൂടിയായിട്ട് ന്യൂനപക്ഷങ്ങളൊക്കെ അകന്നു പോകുന്നുണ്ടോ എന്നുള്ള വിചാരം ഒരു വശത്ത് ആ ഒരു വിഷയം, മറുവശത്ത് ആണെന്നുണ്ടെങ്കിൽ പല ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്ന പല വിഷയത്തിലും ഉദ്ദേശിച്ച പോലെ അത് സഹായിക്കാൻ ഗവൺമെൻറ്റിന് ഇപ്പം കഴിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വിദ്യ പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നിക്കാണും. അങ്ങനെ പറഞ്ഞതാവാനാണ് വഴി, അല്ലാതെ തരമില്ല. കാരണം കോടിയേരി ഇങ്ങനെ പച്ചക്ക് പറയില്ല, പറയുന്ന ആളുമല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പറയാറുമുണ്ട്. പക്ഷെ എന്തായാലും ജാതിയും മതവും നോക്കി മാത്രം അഭിപ്രായം പറയുന്ന രീതി ഞങ്ങൾക്കാർക്കില്ല. അപ്പോൾ അറ്റൻഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. അറ്റൻഷൻ ഇവർ ഡൈവേർട്ട് ചെയ്യാറുള്ളത്, സി പി എം ഇടതുപക്ഷം ഡൈവേർട്ട് ചെയ്യാറുള്ള ഉള്ളത് ഈ രീതിയിലാണ്. ഇങ്ങനെ വല്ല ചർച്ചയും എടുത്തിട്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക. മലയാളം ടെലിവിഷൻ മലപ്പുറം. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, എസ് ഡി, ഷീൻലാക് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ്
നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളറൈസി. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്, കൂടാതെ സിപി ഫിറ്റിംഗ്സ്, പിവിസി പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്. ടി പി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.